ഉപവിഷ്ടരായ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളെ, ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിച്ചേർന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ, പൗരപ്രമുഖരെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, 30 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓക്കിപ്പൈ രാജ്ഭവൻ എന്ന സമര പരിപാടിക്കാണ് വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുന്നത്. ഇവിടെ നിങ്ങൾ 30 മണിക്കൂർ ഈ രാജ്ഭവൻ്റെ പരിസരം ഉപരോധിക്കുമ്പോൾ, നമ്മുടെ രാജ്ഭവൻ്റെ അകത്തിരിക്കുന്ന ഒരാളുണ്ടല്ലോ, ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഇങ്ങനത്തെ വൃത്തികെട്ട പ്രഭാഷണമായിട്ടാണ് അദ്ദേഹം മുന്നേറുന്നതെങ്കിൽ അദ്ദേഹത്തിനെ വഴിയിൽ തടയേണ്ടി വരുന്നു. അപ്പോൾ ഈ വിദ്വാൻ പറഞ്ഞു, ഒരു എം പി എന്നെ വഴിയിൽ തടയുന്നു പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര വർദ്ധിപ്പിച്ചു, ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം. അതുകൊണ്ട് വെൽഫെയർ പാർട്ടിയെ ഈ കാര്യത്തിൽ ഞാൻ പ്രത്യേകം അഭിവാദ്യം ചെയ്യാം. നമ്മുടെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സംഭവവികാസങ്ങൾ നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. 2018 ഡിസംബർ മാസത്തിന് ശേഷം ഈ രാജ്യത്ത് അരങ്ങേറിയ ഗൂഢാലോചനകളും അതിൻ്റെ പ്രത്യാഘാതങ്ങളും ഇന്ന് നമ്മൾ അനുഭവിക്കുകയാണ്. 2018 ഡിസംബറിൻ്റെ ഗൂഢാലോചന എന്ന് ഞാൻ പറയുന്നത്, 2018 ഡിസംബറിലാണ് ഇന്ത്യയിലെ 3 പ്രമുഖ സംസ്ഥാനങ്ങളിൽ, മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഇലക്ഷൻ നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടുകയും കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വരികയും ചെയ്തപ്പോൾ ഒരു കാര്യം മോഡി അമിത്ഷാ കൂട്ടുകെട്ടിന് മനസ്സിലായി, വികസനം പറഞ്ഞാൽ ഈ മണ്ണിൽ ചിലവാവില്ല. കാരണം മധ്യപ്രദേശ് എന്ന് പറഞ്ഞാൽ അവർ ദീർഘകാലം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ്. ഛത്തീസ്ഗഡ് സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ പഴയ മധ്യപ്രദേശിൻ്റെ ഭാഗമായി ഭൂരിപക്ഷം ഉണ്ടായിരുന്നുകൊണ്ടാണ് ആദ്യമോടെ അജിത് ജോഗി കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാവുന്നത്. ഇലക്ഷൻ നടന്നപ്പോഴൊക്കെ ജയിച്ചത് BJP. ആ ഛത്തീസ്ഗഡ് തോറ്റു, BJP മധ്യപ്രദേശ് തോറ്റു, രാജസ്ഥാൻ കൈവിട്ടു. അപ്പോൾ അവരെന്താണ് ബദൽ മാർഗം? അപ്പോഴേക്കും ചാനലുകളിലൊക്കെ വ്യത്യസ്ത രീതിയിൽ ചർച്ചകൾ തുടങ്ങി, ആര് ഗവൺമെൻറ് ഉണ്ടാക്കും, പകരം ഏതായാലും മോഡി തോൽക്കുന്ന ഉറപ്പായി, പകരം രാഹുൽ ഗാന്ധി നേരിട്ട് ഗവൺമെൻറ് ഉണ്ടാക്കുമോ അതോ മതേതര സർക്കാരിനെ പുറത്തുനിന്ന് പിന്താങ്ങുമോ അല്ല മന്ത്രിസഭയുടെ അകത്ത് ചേരുതൊക്കെയായി ചർച്ച. പിന്നെ അപ്പോഴാണ് ഒരു ദിവസം കേൾക്കുന്നത്, പുൽവാമയിൽ പാകിസ്ഥാൻ്റെ ആക്രമണം ഉണ്ടായി, 40 CRPFൻ്റെ ജവാന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത. ഇതോടുകൂടെ രംഗം മാറുകയാണ്. അപ്പം തന്നെ പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ വാട്സപ്പിലോടൊക്കെ അവരുടെ ആശങ്ക അവരറിയിച്ചു. അവർ പറഞ്ഞു, ഇത് എങ്ങനെ സംഭവിച്ചു? കാരണം ജമ്മു ആൻഡ് കാശ്മീർ എന്ന സംസ്ഥാനത്ത് ഏത് സമയവും പാകിസ്ഥാൻ്റെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് പട്ടാളത്തിൻ്റെയോ CRPFൻ്റെയോ ഏതെങ്കിലും ഒരു ബറ്റാലിയൻ ഒരു പ്രദേശത്ത് വേറൊരു പ്രദേശത്തേക്ക് നീങ്ങുമ്പോൾ സുശക്തമായിട്ടുള്ള മിലിറ്ററിയുടെ ബന്ദോബസ്ത് ഉണ്ടാകുമോ? അങ്ങനെ വരുമ്പോൾ ഒരു കാരണവശാലും ഈ നുഴഞ്ഞു കയറി ആക്രമിക്കാൻ സാധ്യതയില്ല. പിന്നെ എങ്ങനെ സംഭവിച്ചു? പക്ഷെ അന്ന് നമ്മളൊക്കെ കരുതിയത്, 40 പേര് നമ്മുടെ സഹോദരന്മാരല്ലേ, നമ്മുടെ രാജ്യം രക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ, അവരുടെ മരണത്തിൽ നമ്മൾ ദുഃഖിച്ചു, പാകിസ്ഥാനെതിരെ എല്ലാം ഇന്ത്യ ഒറ്റക്കെട്ടായി നിലപാടെടുത്തു. പക്ഷെ അതിനുശേഷം ഒരു പ്രത്യാക്രമണം നടത്തിയതുകൊണ്ട് പാകിസ്ഥാൻ്റെ പട്ടാളത്തിൻ്റെ ഒരു സിംഹഭാവത്തിനെ ഞങ്ങൾ കൊന്നൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു, എത്ര പേരെ കൊന്നു? എന്താ കണക്ക് ചോദിക്കുക? അങ്ങനെ നമ്മുടെ 40 പേര് കൊല്ലപ്പെട്ടല്ലോ. അപ്പം നിങ്ങൾ ശത്രുവിനെ എത്ര പേരെ കൊന്നു?
അത് ചോദിച്ചപ്പോഴാണ് ഇതിൻ്റെ ഈ ദിശ മാറ്റിവിടുന്നത്. കണ്ടോ, ഇവർക്ക് സങ്കടം. ഇന്ത്യയുടെ പട്ടാളക്കാർ, ഇന്ത്യയുടെ സി ആർ പി എഫുകാർ മരിച്ചതിലല്ല, പാകിസ്ഥാൻ പട്ടാളക്കാർ മരിച്ചതിലാണ് ഇവർക്ക് ദുഃഖം. ഇപ്പം നമ്മൾ സംശയിക്കുന്നത്, ഇന്നലത്തെ ട്രംപിൻ്റെ വരവ് ഇതൊക്കെ കാണുമ്പോൾ ഇതും ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്നുള്ള സംശയങ്ങൾ ഇപ്പോൾ ഉണ്ട്. കാരണം ട്രംപ് മോഡിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നു, മോഡി ട്രംപിന് വേണ്ടി വോട്ട് ചോദിക്കുന്നു. ഏതായാലും ഇതിന് ശേഷമാണ് ദിശ മാറുകയും ഇല്ലാത്ത രാജ്യസ്നേഹം കൃത്രിമമായി പ്രകടിപ്പിച്ചുകൊണ്ട് ബി ജെ പി ഇലക്ഷൻ പ്രചരണം നടത്തുകയും ചെയ്തു. എന്തിനാണ്, അമേത്തിയിലെ പ്രചരണം എന്തായിരുന്നു? ഇവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നപ്പോൾ ലീഗിൻ്റെ പതാക വീശിയല്ലോ, വീശി എതിരേറ്റല്ലോ. അതിന് പറഞ്ഞു, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് പാകിസ്ഥാൻ്റെ പിന്തുണയുണ്ട്. ഈ പ്രചരണം കേരളത്തിൽ ചിലവായില്ല, തമിഴ്നാട്ടിൽ ചിലവായില്ല, പക്ഷേ ചില സംസ്ഥാനങ്ങളിൽ ചിലവായി. അതിൻ്റെ ദുരന്തമാണ് ഇന്ന് ഞാനും നിങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗൂഢാലോചനയുടെ ജാരസന്തതിയാണ് രണ്ടാം മോഡി സർക്കാർ. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ സംഭവങ്ങൾ നിങ്ങൾ നോക്കൂ. മുത്തലാഖ് നിയമം ക്രിമിനൽ കുറ്റമാക്കിയ അന്ന് മുതൽ ട്രംപിൻ്റെ ഇന്ത്യ സന്ദർശനവും ഇന്നലെ വടക്ക് കിഴക്കൻ ഡൽഹിയിലെ കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ളത് പരിശോധിക്കുമ്പോൾ ഏതെല്ലാം പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. ഇവിടെ ആദ്യം തന്നെ മുത്തലാഖ് നിയമം ക്രിമിനൽ കുറ്റമാക്കുന്ന നിയമം കൊണ്ടു. ഞങ്ങളന്ന് സഭയിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇത് ഇത്ര വലിയ തിരക്കെന്താ ഇങ്ങനത്തെ ഒരു ഒരു ബില്ല് കൊണ്ടുവരാൻ? ഇവിടെ ഡയോഴ്സ് എല്ലാ മതങ്ങളിലും നടക്കുന്നില്ലേ? ഞായറാഴ്ച വിവാഹം കഴിഞ്ഞ് വ്യാഴാഴ്ച ഡയോഴ്സ് നടന്ന എത്രയോ കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാം, എല്ലാ മതങ്ങളിലും ഇല്ലേത്. മാത്രമല്ല, സുപ്രീം കോടതി നിരോധിച്ചൊരു നിയമം എന്തിനാണ് ഒരു ഒരു ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിച്ചുകൊണ്ട് നിയമം കൊണ്ടുവരേണ്ട ആവശ്യം എന്താ? അതും ഒരു സഭ, ഒരു ഇലക്ഷൻ കഴിഞ്ഞ് അധികാരത്തിൽ വന്നൊരു സർക്കാരിൻ്റെ ആദ്യത്തെ സമ്മേളനം. അങ്ങനെ എന്താ എന്തിനത്ര തിരക്കിട്ട് കൊണ്ടുവന്നത്? മാത്രമല്ല, അതിൽ പറയുന്ന നിയമങ്ങളൊക്കെ വളരെ രസമാണ്. മൂന്ന് തവണ മൊഴി ചൊല്ലിക്കഴിഞ്ഞാൽ ഉടനെ സെൻട്രൽ ജയിൽ, മൂന്ന് കൊല്ലം കഠിന തടവ്. രണ്ടാമത്തോ ആരെയാണോ മൊഴി ചൊല്ലിയത് ആ സ്ത്രീക്ക് ജീവനാംശം കൊടുക്കണം. ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ മൂന്ന് കൊല്ലം ജയിലിൽ കിടക്കുന്ന ഒരാൾ ജയിലിൽ കിടന്നുകൊണ്ട് എങ്ങനെയാണ് ജീവനാംശം കൊടുക്കുക? ഞങ്ങൾ ഈ ചോദ്യം ചോദിച്ചു, ഇതെങ്ങനെയാണ് രണ്ടും കൂടെ നടക്കുക? അപ്പോൾ ഈ പണ്ട് കാലത്ത് ഈ കുട്ടികൾക്ക് അമ്മമാർ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾ വല്ല സംശയവും ചോദിച്ചാൽ അമ്മമാർ പറയും, മക്കളെ കഥയിൽ ചോദ്യമില്ല എന്ന് പറയും. അതുപോലെയാണ് അമിത്ഷാ, അതൊക്കെ അങ്ങ് നടന്നോളും. അപ്പോൾ വ്യക്തമായിട്ടുള്ള ഉത്തരവില്ല. പക്ഷേ ഈ മുത്തലാഖിൻ്റെ ബില്ല് വന്ന അന്ന് മുതൽ പ്രതിപക്ഷത്തിരിക്കുകയും എന്നാൽ ഭരണകക്ഷിക്ക് സഹായം ചെയ്യുന്ന ചില ഏർപ്പാട് അപ്പോൾ ആരംഭിച്ചു. അതിലൊന്നാണ് ബി എസ് പി. തൃണമൂൽ കോൺഗ്രസ് എങ്ങും തൊടാത്ത നിലപാടെടുത്തു. നരേന്ദ്രമോദിയെ പുറത്താക്കിയൊരു ബദൽ ഗവൺമെൻറ്റിന് വേണ്ടി നേതൃത്വം നൽകിയ ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശം ബി ജെ പിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അങ്ങനെ ആ ബില്ല് അന്ന് കോൺഗ്രസും സഖ്യകക്ഷികളും ഇടതുപക്ഷവും ഉൾപ്പെടെ ഇതിനെതിരായിട്ട് നിലപാടെടുത്തു. മുത്തലാഖ് നിയമം പാസാക്കിയതിന് ശേഷമാണ് കാശ്മീർ ബില്ല് കൊണ്ടുവരുന്നത്. കാശ്മീർ ബില്ല് കൊണ്ടുവന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സംസ്ഥാനങ്ങളുടെ സംഖ്യ എണ്ണം വർദ്ധിച്ചിട്ടേ ഉള്ളൂ. അത് 29 വരെയായി. ഈ 73 കൊല്ലത്തിനിടയിൽ ആദ്യമായിട്ടാണ് സംസ്ഥാനങ്ങളുടെ എണ്ണം കുറയുന്നത്. ജമ്മു ആൻഡ് കാശ്മീർ എന്ന സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന പദവി പിൻവലിച്ച് അതിൽ രണ്ട് കേന്ദ്രഭരണ പ്രദേശമാക്കുകയാണ്. ഒന്നിൻ്റെ പേര് അത് തന്നെ, ജമ്മു ആൻഡ് കാശ്മീർ തന്നെ. രണ്ടാമത് ലഡാക്ക്. ലഡാക്കിൽ മന്ത്രിസഭയില്ല, കേന്ദ്രം നേരിട്ട് ഭരിക്കുക. ജമ്മു ആൻഡ് കാശ്മീരിൽ മന്ത്രിസഭയുണ്ട്, പക്ഷെ ഡൽഹി പോലെ പ്രധാനപ്പെട്ട അധികാരങ്ങളൊക്കെ കേന്ദ്രത്തിൻ്റെ കയ്യിൽ. അതായത് ജമ്മു ആൻഡ് കാശ്മീർ എന്ന പഴയ സംസ്ഥാനം പരിപൂർണമായി
കേന്ദ്രത്തിൻ്റെ ചൊൽപ്പിടിയിലാവുകയാണ്. ഈ ബില്ല്, ഇതിൻ്റെ കോപ്പി ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് തലേ ദിവസം രാത്രിയാണ്. ഒരു പഞ്ചായത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ട ഒരു വിഷയം വന്നാൽ അവിടെ പോലും അംഗങ്ങൾക്ക് രണ്ടാഴ്ച മുമ്പേ നോട്ടീസ് കൊടുക്കും, ഇങ്ങനെ ഒരു അപേക്ഷയുണ്ട്, തീരുമാനം എന്തെടുക്കണം. ഇവിടെ ഒരു സംസ്ഥാനത്തിനെ ഇല്ലാതാക്കുകയും ഇന്നലെ വരെ ആ സംസ്ഥാനം അനുഭവിച്ചിരുന്ന ചില പ്രത്യേക അവകാശങ്ങൾ വകുപ്പ് 370 പിൻവലിക്കുകയും ചെയ്യുന്ന ബില്ലിൻ്റെ കരട് രൂപ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് തലേന്ന് രാത്രി 10 മണിക്ക്, പിറ്റേന്ന് 11 മണിക്ക് ബില്ല് കൊണ്ടുവരിക. ബില്ലിനെന്താ, ബില്ല് കൊണ്ടുവന്ന ഉടനെ നെഹ്റുവിനെ കുറേ ചീത്ത പറയുക, നെഹ്റു കാരനാണ് പാകിസ്ഥാൻ ഉണ്ടായത്, ഗാന്ധിജി പറഞ്ഞു ഒരിക്കലും ചെയ്യരുത് എന്ന് പറഞ്ഞു, നെഹ്റു ചില പ്രത്യേക താല്പര്യങ്ങൾ കാരണം ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് ചെയ്യാവുന്നത് അംഗസംഖ്യ ഇല്ലല്ലോ, ഞങ്ങൾക്ക് ചെയ്യാവുന്നത് ഒച്ച വെച്ചിട്ട് കുറേ ഞങ്ങൾ ബഹളം വെച്ചു, അത്രയല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. പക്ഷെ കാശ്മീർ ബില്ല് വന്നപ്പോൾ കുറേ കൂടെ ഗൗരവമായിട്ട് ചില കാര്യങ്ങൾ നടന്നു. അതെന്താ, അതൊന്ന്, ഈ ബില്ലിൻ്റെ ചർച്ച വന്നപ്പോൾ ഉടൻ തൃണമൂൽ കോൺഗ്രസ് എഴുന്നേറ്റ് പറഞ്ഞു, ഞങ്ങൾ ഈ ബില്ലിനെ പിന്താങ്ങുകയോ എതിർക്കുകയോ ചെയ്യുന്നില്ല, ഞങ്ങൾ ചർച്ച ബഹിഷ്കരിച്ചിറങ്ങിപ്പോവാ. ഇപ്പൊ നമുക്കൊക്കെ അറിയാം, എല്ലാവരും വോട്ട് ചെയ്താലും അവർ വിചാരിച്ച കാര്യം നടക്കും. പക്ഷെ നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്തണ്ടേ? ഒരാളെങ്കിൽ ഒരാൾ ആ പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തണ്ടേ? തൃണമൂൽ കോൺഗ്രസ്സുകാർ ഇറങ്ങിപ്പോയി. ഇപ്പൊ ഡൽഹിയിൽ ജയിച്ചവരുണ്ടല്ലോ ആം ആദ്മി. ഇപ്പോ ഡൽഹിയിൽ ബി ജെ പി തോറ്റയിൽ ഞാനും നിങ്ങളും സന്തോഷിക്കുന്നുണ്ട്, പക്ഷേ ആം ആദ്മി ജയിച്ചതിൽ സന്തോഷിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം അത് ഏതാണ്ട് ബി ജെ പിയുടെ ബി ടീമാണ്. ഷഹീൻബാദിലേക്ക് ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ. ഇന്നലെ ഇപ്പോൾ അവിടെ കുഴപ്പം നിയന്ത്രിക്കാൻ പട്ടാളത്തിനെ വിളിക്കണം എന്നാ മൂപ്പര് പറയും. ഇന്നലെ അദ്ദേഹം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വന്നു, പട്ടാളത്തിനെ വിളിക്കണം, ആരെ വിടിയേക്കാനാ. അപ്പൊ ഈ ആം ആദ്മിക്കാർ മോഡിയോടൊപ്പം വോട്ട് ചെയ്തു. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നവരുടെ കൂടെ, നിങ്ങൾ ആൻറ്റി ബി ജെ പി അല്ലേ, നിങ്ങളുടെ ഡൽഹിയിലത്തെ ശത്രു ബി ജെ പി അല്ലേ, കോൺഗ്രസ് അല്ലല്ലോ. അപ്പോൾ പറഞ്ഞു, അതല്ല, എലക്ഷൻ വരാൻ പോവാണ്, ഹിന്ദു വോട്ടൊരു പ്രധാന ഘടകമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കാശ്മീർ വിഷയത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയില്ല. അപ്പം ഞങ്ങൾ ചോദിച്ചു, അല്ല നിങ്ങളപ്പോൾ ഈ ഹിന്ദുമതത്തിൻ്റെ ഹോൾസെയിൽ ഇവർക്ക് കൊടുക്കുക, ഹിന്ദുമതവും ആർ എസ് എസ് ആയിട്ട് വല്ല ബന്ധമുണ്ടോ? കടലും കടലാരിയായിട്ടുള്ള വ്യത്യാസമുണ്ട് ഹിന്ദുമതത്തിലെ ആശയങ്ങളും ആർ എസ് എസിൻ്റെ ആശയങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ അവരും ബി ജെ പിയോടൊപ്പം ചേർന്നു, ബി എസ് പി അവരോടൊപ്പം ചേർന്നു, അങ്ങനെ ഈ ബില്ല് ഭൂരിപക്ഷത്തോടെ പാസാക്കി. ഇത് രണ്ടും കഴിഞ്ഞപ്പോൾ, അതായത് മുത്തലാഖ് നിയമവും കാശ്മീർ വിഷയവും കഴിഞ്ഞപ്പോൾ, മാത്രമല്ല ഞങ്ങളുടെ സഭയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ഫറൂഖ് അബ്ദുള്ള അത് എപ്പോഴും ചെയ്യില്ല, ജയിലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീടിനെ ജയിലാക്കി. 82 വയസ്സുണ്ട് അദ്ദേഹത്തിന്, ഏറ്റവും സീനിയറാണ് ഞങ്ങളുടെ സഭയിൽ. അദ്ദേഹം ചെയ്ത കുറ്റം എന്താ? 370-ാം വകുപ്പ് പിൻവലിക്കണമെന്ന് ഫറൂഖ് അബ്ദുള്ളയും പറഞ്ഞു, ഞാനും പറഞ്ഞു, പിന്നെ അദ്ദേഹത്തിന് മാത്രം എന്തിനാ വീട്ടുകടങ്ങൾ പാർപ്പിച്ചിട്ടുള്ളത്? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നടന്നപ്പോ ഒരു കാര്യം മോഡിക്കും അമിത്ഷായ്ക്കും മനസ്സിലായി, ഇനി എന്ത് ചെയ്താലും ഇവിടെ ചെലവാകും, അതുകൊണ്ട് മാത്രമാണ് ഈ പൗരത്വ ഭേദഗതി അവതരിപ്പിക്കാൻ അവർക്ക് ധൈര്യം ഉണ്ടായത്. പക്ഷെ ഇപ്പോഴെങ്കിലും ജനം നമ്മുടെ ദേശീയ പതാകയുമായിട്ട് രംഗത്തിറങ്ങിയപ്പോൾ ഒരു കാര്യം മോഡിക്കും അമിത്ഷായ്ക്കും മനസ്സിലായി, ഇനി കാര്യങ്ങൾ അത്ര പന്തിയല്ല, അതുകൊണ്ടാണ് ഇപ്പോൾ നടപ്പാക്കും, അങ്ങനെയല്ല നടപ്പാക്കുക, ഇങ്ങനെ ചാടാൻ തുടങ്ങി കുറച്ച്. പണ്ട് അങ്ങനെയല്ല, മുമ്പ് ഞങ്ങൾ നടപ്പാക്കും നിങ്ങളങ്ങ് അനുസരിച്ചോളണം എന്നുള്ള ഭാവം മാറി, നിങ്ങൾ എന്തിനാ പേടിക്കുന്ന, ഞങ്ങളില്ലേ, ഏത് കോഴിയോട് കുറുക്കം പറഞ്ഞ പോലെ നിങ്ങളെ ഞാൻ സംരക്ഷിച്ചോളാം എന്ന് പറയുന്ന പോലെ നമ്മളെയൊക്കെ ഇയാൾ സംരക്ഷിക്കുന്ന വന്നായാലും മോഡി അമിത്ഷായി.
അവ മൂവർണക്കൊടിയുമായി ദേശീയ പതാകയുമായി ഇന്ത്യൻ ജനത രംഗത്ത് വന്നപ്പോൾ കാര്യം വന്ധിയല്ല എന്നിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന വിദ്വാൻ ഒരു ചോദ്യം ചോദിച്ചല്ലോ നമ്മളോട്. അദ്ദേഹം ചോദിച്ചത് എന്താ, പാർലമെന്റ് പാസാക്കിയ നിയമത്തിനെതിരെ സമരം ചെയ്യുന്നത് ശരിയാണോ? ആ വിദ്വാനോട് ഞാൻ തിരിച്ചു ചോദിക്കുക, ഭരണഘടനാ വിരുദ്ധമായൊരു നിയമം പാർലമെന്റിന്റെ ഭൂരിപക്ഷം വെച്ച് പാസാക്കിയാൽ അത് അംഗീകരിക്കാൻ കഴിയുമോ? ഞാനും നിങ്ങളും പറയുന്നു, കഴിയില്ല. കാരണം എന്താ, നമ്മുടെ ഭരണഘടന നൽകുന്ന സംരക്ഷണം എനിക്കുമുണ്ട്, സംരക്ഷണം നിങ്ങൾക്കും ഉണ്ട്. എനിക്ക് എൻ്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. ഇനി ഒരു വിശ്വാസം ഇല്ലാത്തവരാണ് അവരുടെ വിശ്വാസം അനുസരിച്ച് ഇവിടെ ജീവിക്കാം. ഇത്രയും നല്ലൊരു ഭരണഘടന ലോകത്ത് എവിടെയാണ്? ഞാൻ ചോദിക്കട്ടെ, ആ ഭരണഘടനയല്ലേ എന്നെയും നിങ്ങളെയും 73 വർഷക്കാലം മുന്നോട്ട് നയിച്ചത്? അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് ഇന്ത്യയുടെ ഒരു മൊത്തം ചിത്രം പരിശോധിച്ചാൽ, മുമ്പ് വിൻസെന്റ് ചർച്ചിൽ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഭാഷ പോലും ഇല്ലല്ലോ. ഒരുമിച്ച് ഇന്ത്യ മുഴുവൻ ഒരു ഭാഷയില്ല, ഒരു പ്രത്യേക മതവും ഇല്ല, എല്ലാ മതങ്ങളും ഉണ്ട് ഇന്ത്യയിൽ, എല്ലാ സംസ്കാരങ്ങളും ഉണ്ട്. ഒരു ഒരു സ്റ്റേറ്റിൻ്റെ ഭാഷയും സംസ്കാരവും എല്ലാം വേറെ സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ, ഇങ്ങനെ വിവിധ ഭാഷക്കാരും വിവിധ ദേശക്കാരും വിവിധ സംസ്കാരങ്ങളുള്ളവരും എങ്ങനെ 73 കൊല്ലം മുന്നോട്ട് പോയി, ഈ മണ്ണ് എൻ്റേതാണ് എന്നുള്ള വിശ്വാസമാണ് എന്നെയും നിങ്ങളെയും നയിച്ചത്. ഇന്ന് ആ വിശ്വാസത്തിന് ഇളക്കം തട്ടിയിട്ടുണ്ട്. നമ്മളുള്ള സത്യം പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇതിന് പറയുന്നൊരു വാചകം, ഈ പൗരത്വ ഭേദഗതിയുടെ വാചകം തന്നെ ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് നിരക്കാത്തതാണ്. എന്താണ്? അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന ഹിന്ദുക്കൾക്കും പാഴ്സികൾക്കും ക്രിസ്ത്യാനികൾക്കും പൗരത്വം. ഇപ്പം ഞങ്ങൾ ചോദിച്ചു മുസ്ലിങ്ങളോ? മൂന്ന് രാഷ്ട്രങ്ങളും, ഈ പറഞ്ഞ മൂന്ന് രാഷ്ട്രങ്ങളും ഇസ്ലാമിക രാഷ്ട്രങ്ങളായതുകൊണ്ട് മുസ്ലിങ്ങളില്ല. ഇപ്പം ഞങ്ങൾ ചോദിച്ചു മുസ്ലിങ്ങൾ വേണ്ടേ? അപ്പം അമിത് ഷാ പറയാണ്, 1954 മുതൽ 2019 വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നു, മുസ്ലിങ്ങളുടെ എണ്ണം കൂടുന്നു. ഇത് നമ്മൾ കുറേ കാലമായിട്ട് കേൾക്കുന്നതാണ്. ആരുടെ നാവെന്ന്? RSS കാരുടെ നാവെന്ന്. അതേ വാചകമാണ് അമിത് ഷായുടെ നാക്കിൽ നിന്ന് ഞാനും നിങ്ങളും കേട്ടത്. അതേ സമയത്ത് ഞാൻ ചോദിക്കട്ടെ, എന്ത് അഫ്ഗാനിസ്ഥാനായിട്ട് വല്ല ബന്ധം ഇന്ത്യക്കുണ്ടോ? പാകിസ്ഥാൻ അവിടെ ഭാഗമായിരുന്നു 47 വരെ. ആ പാകിസ്ഥാൻ വളർന്നുണ്ടായതാണ് ബംഗ്ലാദേശ്. പക്ഷേ ഈ അഫ്ഗാനിസ്ഥാൻ എവിടെ നിന്ന് വന്നു? എന്നാൽ അതേസമയത്ത് ശ്രീലങ്കയിലെ തമിഴ് സംസാരിക്കുന്നവരുടെ ഇന്ത്യൻ ഭാഷയാണ് തമിഴ്, അവർക്കും എന്നാ പൗരത്വം ഇല്ല. അവിടെ നിന്ന് വരുന്നവർക്ക് ഇന്ത്യയിൽ പൗരത്വം ഇല്ല. പിന്നെ പറയുന്നത്, പാകിസ്ഥാൻ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ അനുഭവിക്കുന്നുണ്ടോ എന്നാണ് ഇപ്പൊ മോഡിയുടെ സംശയം. ഇത് രണ്ട് രാഷ്ട്രങ്ങളുടെയും ഭരണഘടന തമ്മിൽ വല്ല ബന്ധമുണ്ടോ? നമ്മുടെ ഭരണഘടന എന്താ? സെക്യുലർ ഭരണഘടന, തുല്യ അവകാശമുള്ള ഭരണഘടന. പാകിസ്ഥാൻ മതാധിഷ്ഠിത രാജ്യമാണ്. രണ്ടിൻ്റെയും ഭരണഘടന തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ രണ്ടും തമ്മിൽ ചേർത്ത് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാകിസ്ഥാനിൽ എപ്പോഴും പട്ടാളം, ജനാധിപത്യ ഭരണത്തിന് വിഴുങ്ങുന്ന രാജ്യമാണ്. നമ്മുടെ ഇവിടെ പട്ടാളത്തിന് നമ്മളെ തൊടാൻ പറ്റില്ല. അപ്പം ഇന്ന് മുമ്പ് വരെ നമ്മുടെ ഭാഗമായിരുന്നെങ്കിലും ഇന്ന് പാകിസ്ഥാൻ വേറെ സംസ്കാരത്തിലാണ് പോകുന്നത്. അപ്പം ഇത് രണ്ടും തമ്മിൽ ഇപ്പം താരതമ്യം ചെയ്യാൻ പാടുമോ? പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ഏതായാലും പൗരത്വ ഭേദഗതി വന്നതോടുകൂടെ ഒരു കാര്യം വ്യക്തമായി, ജനങ്ങളെല്ലാം സഹിച്ചിരിക്കില്ല, ജനങ്ങൾ പ്രതികരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്ന സമരങ്ങൾ. ഈ ഗവർണർ എന്ന് പറയുന്ന വിദ്വാൻ, ഞാനധികം ഗവർണർ അല്ല കേട്ടോ, അധികം മോഡിയുടെ PR ആണ്, മോഡിയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ. കാരണം ഗവർണർമാർക്ക് ചെയ്യുന്ന അന്തസ്സുള്ള പണിയല്ല ഇവിടെ താമസിച്ചുകൊണ്ട് ചെയ്യുന്നത്. ഇവിടെ കേരള നിയമസഭ ഐകകണ്ഠ്യേന ഒരു പ്രമേയം പാസാക്കി. എന്തായിരുന്നു പ്രമേയം? പൗരത്വ ഭേദഗതി ആക്ട് പിൻവലിക്കണം.
ഐക്യ ഇന്ത്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരംഗം നിയമസഭയിലാകട്ടെ പാർലമെന്റിലാകട്ടെ ഏതെങ്കിലും ഒരംഗം എതിരായി കൈപോക്കിയാൽ പ്രമേയം പാസ്സാവുമെങ്കിലും ഐക്യ കണ്ടേനെന്ന് പറയാൻ പറ്റില്ല. ഒരാൾ എതിരായിട്ട് കൈപോക്കിയാവും. കേരള നിയമസഭയിലുണ്ടല്ലോ രാജഗോപാൽ, അതേ സഭയിലുണ്ട്. അതേ ഈ പൗരത്വ ആക്ടിനെ ഇങ്ങനെ പ്രമേയം കൊണ്ടുവരുന്നതിനൊക്കെ എതിരായിട്ട് പ്രസംഗിച്ചെങ്കിലും വോട്ടെടുപ്പ് വന്നപ്പോ സ്പീക്കർ പറഞ്ഞു എതിരായിട്ടുള്ളവർ കൈപോക്കുക. ഇയാൾ അനങ്ങുന്നില്ല, സീറ്റിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക, ഞാൻ ഈ ലോകത്തെ അല്ല എന്നുള്ള മട്ടിൽ. അപ്പൊ സ്പീക്കർ ചോദിച്ചു, എടുത്തു ചോദിച്ചു, ഇയാൾ കേൾക്കാനാണോ എന്ന് വിചാരിച്ചിട്ട്. എന്നാ പിന്നെ നമുക്ക് ഈ പ്രമേയം ഐകകണ്ഠ്യയിൽ അങ്ങോട്ട് പാസ്സാക്കുകയല്ലേ. അപ്പോഴും ഇയാൾ അനങ്ങുന്നില്ല, പിന്നെ എന്തോ കൈകൊണ്ട് കാണിച്ചു അത്ര, എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ. ഏതായാലും നിയമസഭ ഐകകണ്ഠ്യയെ പാസ്സാക്കി. ആ പ്രമേയത്തിനെയാണ്, ആ പ്രമേയം ഇപ്പൊ എനിക്ക് നിങ്ങൾക്കും അറിയാം, പ്രമേയം പാസ്സാക്കിയിട്ടൊന്നും കാര്യമില്ല, കാരണം അധികാരം കേന്ദ്രത്തിനാണല്ലോ. പക്ഷെ നമ്മൾ വികാരമാണത്. കേരള നിയമസഭ ഐകകണ്ഠ്യയെ പാസ്സാക്കിയ പ്രമേയം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ വികാരമാണ്. അത് പ്രമേയത്തിലൂടെ കേന്ദ്രത്തിന് നമ്മൾ സന്ദേശം നൽകുകയാണ്, നിങ്ങളുടെ ഈ രീതിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങൾ ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. അപ്പോഴാണ് ഗവർണർ പറഞ്ഞത് ഈ പ്രമേയം കണ്ണൂരിലെ ചരിത്ര കോൺഗ്രസിൽ അവതരിപ്പിച്ച ക്രിമിനൽ സ്വഭാവമുള്ള പ്രമേയത്തിന്റെ അതേ ഭാഷയാണ് നിയമസഭ പാസാക്കിയ പ്രമേയം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാർ മുഴുവൻ ക്രിമിനൽ സ്വഭാവമുള്ളവരെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? അവിടെ എത്തിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള വൃത്തികേട് ഇനിയും പ്രസംഗിച്ചാൽ നിങ്ങൾ ആ വഴിയിൽ തടയുന്ന് പറയാൻ കാരണം. അതുകൊണ്ടാണ് ഞങ്ങൾ നിയമസഭയിൽ ആവശ്യപ്പെട്ടത് ഇതേ രീതിയിൽ പൗരത്വ ഭേദഗതി പിൻവലിക്കണം എന്ന് പറഞ്ഞ അതേ സ്പിരിറ്റിൽ ഇയാളെ തിരിച്ചു വിളിക്കണം എന്ന് കേന്ദ്രത്തിനോട് ആവശ്യപ്പെടണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളുടെ ധാരണ അത് ഐകകണ്ഠ്യേന പാസാക്കാൻ കഴിയും എന്നാ ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങൾ ഇത് ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നവരെ, അതായത് ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നുള്ള പ്രമേയം അനുവദിക്കാതിരുന്നത് വരെ ഞങ്ങൾ ഒരു കാര്യത്തിൽ ഈ പൗരത്വ വിഷയത്തിന്റെ കാര്യത്തിൽ ഒരിടത്തും ഞങ്ങൾ കേരള രാഷ്ട്രീയം പറഞ്ഞില്ല. എം പിമാരുടെ പദയാത്രയുണ്ടായി. ഞാൻ എൻ്റെ നിയോജക മണ്ഡലത്തില് പ്രിയമുള്ളവരെ, നമ്മുടെ ഈ സമരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ, നമ്മുടെ ഈ സമരത്തിന് ആവേശമായ ശ്രദ്ധാ കേന്ദ്രങ്ങളാണ് ഡൽഹിയിലെ ഷാഹിൻബാഗിൽ 70 ദിവസത്തിലധികമായി ഐതിഹാസികമായ സമരത്തിന് നേതൃത്വം നൽകുന്ന ശ്രീമതി ബൽക്കീസ്, ശ്രീമതി സർവരി എന്നീ പ്രമുഖർ ഈ സമരത്തിന്റെ ആവേശം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്തെ കൊടുങ്കാറ്റായി മാറിയ സമരത്തിന് നേതൃത്വം നൽകുന്ന ഷാഹിൻബാഗിലെ ദീദിമാർ ഈ സമരത്തെ അഭിവാദ്യം ചെയ്യാൻ എത്തിയിരിക്കുന്നു. വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി അവർക്കെല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഈ സമരത്തെ അഭിവാദ്യം ചെയ്യാൻ ഷഹീൻബാഗിൽ നിന്ന് ദീദിമാർക്കൊപ്പം നിരവധി സമര പ്രവർത്തകർ, RJD ദില്ലി സംസ്ഥാന പ്രസിഡന്റ് സുഹൈബ് ജമാൽ തുടങ്ങി നിരവധി നേതാക്കൾ, സമര പ്രവർത്തകർ ആവേശപൂർവ്വം ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി ഒരു തീരുമാനമെടുത്ത് ഇതിനെതിരായിട്ട് പൗരത്വ ആക്ടിനെതിരെ എല്ലാ കോൺഗ്രസിൻ്റെ എം പിമാരും അവരുടെ നിയോജക മണ്ഡലങ്ങളിൽ ഇതിനെതിരായി പദയാത്ര നടത്തും. ഞങ്ങളൊക്കെ പദയാത്രയിൽ ഈ പൗരത്വ വിഷയം മാത്രം പ്രതിപാദിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം പ്രതിപാദിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമരം നയിച്ചു.
അവിടെ ഒന്ന് ഞങ്ങൾ കേരള രാഷ്ട്രീയം തൊടാൻ പോയിട്ടില്ല. കാരണം ന്യൂനപക്ഷങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാണ്. മത ന്യൂനപക്ഷങ്ങൾ ഇവിടെ ഭയപ്പെട്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾ, എനിക്കറിയാം എൻ്റെ നിയോജകമണ്ഡലത്തിൽ പലരും എന്നോട് ചോദിച്ചു, മോനെ ഞങ്ങൾ ഇവിടുന്ന് പോണ്ടി വരുമോ? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ കൊക്കിൽ ശ്വാസമുള്ളിടത്തോളം കാലം നിങ്ങൾക്കാരും ഇവിടുന്ന് പോണ്ടി വരില്ല. അപ്പൊ അങ്ങനെ ന്യൂനപക്ഷങ്ങൾ ഭയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ വിരോധങ്ങളൊക്കെ മറന്ന് ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടി ഇവിടെ രക്തസാക്ഷി മണ്ഡപത്തിൽ സമരം നയിച്ചത്. എല്ലാം ഭംഗിയായിട്ട് പോയതാണ്. അതാണെങ്കിൽ പിന്നെ ഞങ്ങളോട് ചോദിക്കാതെ ഒരു ചങ്ങല പ്രഖ്യാപിച്ചു ജനുവരി 26-ാം തീയതി. ആ ചങ്ങലയിൽ ന്യൂനപക്ഷങ്ങൾ എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും പങ്കെടുത്തിട്ടുണ്ട്. ഞാനതിൽ രാഷ്ട്രീയം കാണുന്നില്ല. കാരണം ഭയാശങ്കൾ എനിക്കറിയാം, ഇവിടെ 23-ാം തീയതി തിരുവനന്തപുരത്ത് മറ്റേ പുത്തരിക്കണ്ട മൈതാനിയിൽ മഹല് കമ്മിറ്റികളുടെ ഒരു സംയുക്ത സമ്മേളനം ഉണ്ടായി. അതിൽ പങ്കെടുത്തുകൊണ്ട് മതപണ്ഡിതന്മാർ പ്രസംഗിച്ചു, ഞങ്ങൾ 26-ാം തീയതി ചങ്ങലയിലും പോവും, 30-ാം തീയതി UDF ഭൂപടത്തിലും ഞങ്ങൾ പോകുന്നു. അപ്പൊ അങ്ങനെ അതാണ് അതായിരുന്നു അവരുടെ നിലപാട്. അതിന് തെറ്റു പറയാൻ കഴിയില്ല. അപ്പൊ ന്യൂനപക്ഷങ്ങൾ ആവേശത്തോടുകൂടെ ചങ്ങലയിലും പങ്കെടുത്തു, പിന്നീട് ഞങ്ങളുടെ ഭൂപടത്തിലും പങ്കെടുത്തു. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രിക്ക് പറ്റിയൊരു വാളിച്ച, ഇപ്പൊ വെൽഫെയർ പാർട്ടിയുടെ ഒരു ചടങ്ങായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മുഖ്യമന്ത്രിക്ക് പറ്റിയ ഒരു പാളിച്ച ചങ്ങല രക്തസാക്ഷി മണ്ഡപത്തിലവിടെ ചങ്ങല പിടിച്ചിട്ട് നേരെ ഇവിടെ ചായ കുടിക്കാൻ വന്നു. എവിടെ? രാജ്ഭവനിൽ. രണ്ടാമത് ചെയ്ത കുറ്റം, ഗവർണറെ തിരിച്ചു വിളിക്കണം എന്ന പ്രമേയം ഞങ്ങൾ കൊണ്ടുവന്നപ്പോ മാറ്റി ഇയാള് വന്നിട്ട് അവിടെ പ്രസംഗിച്ചു. ഇപ്പൊ പറഞ്ഞത് കേന്ദ്രത്തിനെതിരായിട്ടുള്ള ഭാഗം വായിക്കുകയില്ല എന്നുള്ള തർക്കമായിരുന്നല്ലോ. വായിച്ചാലെന്താ, വായിച്ചില്ലെങ്കിലെന്താ? സഭയുടെ രേഖയാണ്. ഞാൻ പറയാം, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏത് മന്ത്രിസഭയാണോ ഭരിക്കുന്നത്, അദ്ദേഹം 2016 ജാനുവരിയിൽ അന്ന് ഉമ്മൻചാണ്ടി സർക്കാരാ, ആ സർക്കാർ എഴുതി കൊടുത്ത പ്രസംഗം അദ്ദേഹം പിന്നെ മുഴുവൻ വായിച്ചു. കേന്ദ്രത്തെയും വിമർശിച്ചു, ഇവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന ഇടതു മുന്നണിയെയും വിമർശിച്ചു. കാരണം ഞങ്ങൾ സർക്കാർ എഴുതി കൊടുത്ത പ്രസംഗം. അതേ ഗവർണർ 2016 മെയ് വന്നപ്പോൾ ഗവൺമെന്റ് മാറി, പ്രതിപക്ഷത്തിലുള്ളവർ ഭരണകക്ഷിയിൽ വന്ന് ഭരണകക്ഷി പ്രതിപക്ഷത്തേക്ക് ഇരുന്നു. അപ്പോ പുതിയ ഗവൺമെന്റ് എഴുതി കൊടുത്ത പ്രസംഗം ഞങ്ങൾ ശരിയല്ല, അതും ഇതേ ഗവർണർ തന്നെ വായിച്ചു. ഒരാൾ തന്നെ 3 മാസത്തിനുള്ളിൽ 2 വ്യത്യസ്ത പ്രമേയങ്ങൾ വായിച്ചു. കാരണം എഴുതി കൊടുത്തു. അപ്പൊ ഏത് ഗവൺമെന്റ് എഴുതി കൊടുത്തത്? 18-ാം ഖണ്ഡിക വായിച്ചില്ലെങ്കിലും അത് സഭാരേഖയാണ്. പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ആ ഗവർണർ വന്ന് ഞങ്ങൾ തടഞ്ഞപ്പോ വാച്ചൻ വാണിനെ കൊണ്ട് ഞങ്ങളുടെ MLA ബലമായിട്ട് പിടിച്ചു മാറ്റി ഗവർണർ പ്രസംഗം വായിച്ചതിന് വായിച്ച എന്താ? 18-ാം ഖണ്ഡിക വായിക്കുമ്പോ പറഞ്ഞെന്താ? ഞാൻ മനസ്സുണ്ടായിട്ട് വായിക്കുന്നതല്ല, എന്നോട് നിരന്തരം അഭ്യർത്ഥിച്ചതുകൊണ്ട് ഞാൻ വായിക്കുക. എന്തോ ഒരു ത്യാഗം ചെയ്ത പോലെ ഇയാൾ വായിച്ചില്ലെങ്കിൽ സഭാരേഖയാണത്.
എന്നിട്ട് ആള് പോകുമ്പോ ഞങ്ങളെ പരിഹസിച്ചു. ഞങ്ങളെന്താ, ഞങ്ങളെ പൗരത്വ ബില്ലിന്റെ കാര്യത്തിൽ ഒരു സ്റ്റാൻഡ് ഞങ്ങൾക്കുണ്ട്. അതിനെതിരായി നിൽക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് അതിനെ അമർത്താൻ നോക്കുന്ന മോഡിയുടെ ഏജന്റാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെ തടഞ്ഞതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇയാൾ എന്ത് ഞങ്ങളെ കളിയാക്കിയാലും, പക്ഷെ അതിൻ്റെ കൂടെ ചേർന്ന മുഖ്യമന്ത്രി അങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല. രണ്ടാമത് ഇപ്പൊ പറയുന്നത് മോഡി കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ പറഞ്ഞ എന്താ, കേരളത്തിന് ഉദ്ധരിച്ചു അദ്ദേഹം. ഷഹീൻബാഗ് സമരത്തിലും ഇന്ത്യയിൽ പൗരത്വ ആക്ടിനെതിരായി നടക്കുന്ന സമരങ്ങളിലും തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ട് ഉദാഹരണം പറഞ്ഞ എന്താ അറിയോ, കേരളത്തിൽ പോലും നുഴഞ്ഞു കയറി എന്ന് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ പറഞ്ഞു. അപ്പോ മോഡിക്ക് ഗോളടിക്കാൻ ആരാ പന്തു കൊടുത്താരാ? ഇവിടെയാണ് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം. സംയുക്ത സമരത്തിന് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, നിങ്ങൾ ആദ്യം ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നുള്ള പ്രമേയം നിങ്ങൾ പാസ്സാക്കി താ, എന്നാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാം. പിന്നെ ഒരു പൊതു സമരത്തിൽ നിൽക്കുമ്പോൾ ആരൊക്കെയാണ്, വർഗീയതയുള്ളവരാരൊക്കെയാ, അത് കുറഞ്ഞവരാരൊക്കെയാ, ഇതൊന്നും സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട സമയമൊന്നുമല്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ വെൽഫെയർ പാർട്ടിയുടെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയാണ്. ഞാന് 11 ഇലക്ഷനിൽ മത്സരിച്ചപ്പോ 9 ലക്ഷത്തിലും ജമാഅത്ത് ഇസ്ലാമി എനിക്കെതിരായിട്ട് തന്നെ വോട്ട് ചെയ്തിട്ടുള്ളത്. അത് പിന്നെ പറഞ്ഞിട്ടാ ചെയ്യാ, അതല്ലാതെ ചെയ്യാന്ന് പറഞ്ഞിട്ട് മറ്റേ പണി കാണിക്കില്ല. എന്നാലും ഞാൻ വട്ടിയൂർക്കാവിൽ നിന്നപ്പോൾ നിങ്ങൾ എന്നെ സഹായിച്ചു. വടകരയിൽ ചെന്ന് പിന്നെ ഓപ്പൺ ആയിട്ട് അത് നിങ്ങളുടെ സ്റ്റാൻഡ് ആയിരുന്നു ഏറ്റവും കറക്റ്റ്. ഞങ്ങൾ പിന്തുണച്ചുകൊണ്ടല്ല, നിങ്ങൾ പറഞ്ഞു ഫാസിസത്തിനെ നേരിടാൻ പറ്റിയത് കോൺഗ്രസ് ആണ്. അതെല്ലായിടത്തും നിങ്ങൾ സഹകരിച്ചു. കേരളത്തിലെ 20 ഇടത്തും നിങ്ങൾക്ക് ഒരേ സ്റ്റാൻഡ് ആയിരുന്നു. മാത്രമായൊരു സ്വകാര്യം പറയാം, ഒരു പൈസ പോലും ഞങ്ങളുടെ ഇത് വാങ്ങിയിട്ടുമില്ല. പക്ഷെ ഞാൻ തിരിച്ച് ഇവിടെ ഭരിക്കുന്നതോട് ഞാൻ ചോദിക്കട്ടെ, ഈ നിങ്ങൾ ഇന്ന് വർഗീയത എന്ന് പറയുന്നവരുടെ സഹായം നിങ്ങൾക്ക് അസംബ്ലിയിൽ കിട്ടിയിട്ടില്ലേ? ഇവിടെ റഷീദ് വാലേരി ഉണ്ടല്ലോ, ഇവിടെ നിങ്ങൾ സഹായിച്ചോണ്ടല്ലേ ഇപ്പോ എക്സൈസ് മന്ത്രി DP രാമകൃഷ്ണൻ നിയമസഭയിൽ ഇരിക്കുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, അന്ന് രാമകൃഷ്ണൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചവ ചുമരെഴുത്ത് നടത്തി. എന്താ, ആരെഴുതി? അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ ചുമരെഴുതി, കേരളം ഇടത്തോട്ട്, പേരാമ്പ്ര മാത്രം വലത്തോട്ട്. അപ്പോ വെൽഫെയർ പാർട്ടിക്കാരെ കാല് പിടിച്ചു, നിങ്ങൾ സഹായിച്ചു ജയിച്ച് മന്ത്രിയായി. എന്നിട്ട് ആ രാമകൃഷ്ണൻ ഇരുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പറയുന്നത് വെൽഫെയർ പാർട്ടി എന്താ പറഞ്ഞത്, ഭീകരന്മാരാണ്, വർഗീയ പാർട്ടിയാണ്. പിന്നെ SDPനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ചിരി വരുന്ന അതല്ല. എന്റെ നിയോജകമണ്ഡലത്തിലെ ഒരു പഞ്ചായത്തില് ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതിനെ മറച്ചുവിട്ടു LDF. എങ്ങനെ, SDPന് ഒരു വോട്ടുണ്ട്, ഒറ്റ വോട്ടിന്. എന്നിട്ട് നമ്മളൊരു പൊതു കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോ അത് അതിന് വർഗീയത കൂടുതലാണ്. RSS ഹിന്ദു രാഷ്ട്രം പറയുമ്പോ ജമാഅത്തെ ഇസ്ലാമി മറ്റേ ഇസ്ലാം രാഷ്ട്രം, അങ്ങനെ ആരെങ്കിലും പറഞ്ഞോടെ ഇസ്ലാം രാഷ്ട്രം, ഞാൻ കേട്ടിട്ടില്ല. പിന്നെ കേരളത്തിൽ നമ്മൾ ഈ ഇതുവരെ നടത്തിയ ഒരുപാട് സമരങ്ങളുണ്ടല്ലോ, കൊടി നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ, ഇതിലെവിടെയാണ് തീവ്രവാദികൾ ഏത് ഭാഗത്താണ് നുഴഞ്ഞു കയറിയിട്ടുള്ളത്? ഞാനൊന്ന് വാർത്തയൊന്നും പത്രത്തിൽ വായിച്ചിട്ടില്ല, എവിടെയെങ്കിലും നുഴഞ്ഞു കയറിയിട്ട്. പിന്നെ കേറ്റാത്ത നുഴഞ്ഞു കയറ്റം കയറി എന്ന് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഈ കാര്യത്തിൽ കേന്ദ്രത്തിൽ അടിക്കുന്ന കാര്യത്തിൽ ആത്മാർത്ഥത കാണിക്കണം. ഇവിടെ വോട്ടിന്റെ കണക്ക് നോക്കരുത്, തെരഞ്ഞെടുപ്പിന്റെ ഗുണവും ദോഷവും നോക്കേണ്ടതല്ല ഇങ്ങനത്തെ ഒരു വേദി. കാരണം ഇന്ത്യ ഉണ്ടെങ്കിലേ തെരഞ്ഞെടുപ്പുള്ളൂ, തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ ജനപ്രതിനിധികളാവാൻ കഴിയും. ഇന്ത്യ ഉണ്ടെങ്കിലല്ലേ നടക്കുള്ളൂ. ഇപ്പൊ കണ്ടില്ല ബാക്കി മറ്റേ ട്രംപ് വന്നിട്ട് എന്തൊക്കെയാ കാണിച്ചു കൂടി അവിടെ 2 ദിവസം. സബർമതി ആശ്രമത്തിൽ പോയിട്ട് ഗാന്ധിജിയുടെ അവിടുത്തെ വിസിറ്റേഴ്സ് ബുക്കിൽ എഴുതിയത് എന്താ അറിയോ, മോഡി മഹാനാണെന്ന്. എന്നാല് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോ ബറാക്ക് ഒബാമ വന്നല്ലോ, ഇതേ വിസിറ്റേഴ്സ് ബുക്കില് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത് എന്താ അറിയോ, മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മാത്രം സ്വത്തല്ല, ലോകത്തിന്റെ പൊതു സ്വത്താണ്. ആ സ്ഥാനത്താണ് ഈ അരവട്ട് വന്നിട്ട് വേണ്ടാത്ത എഴുതി വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇയാള് ഈ മോഡി അമേരിക്ക ചെന്ന ഹൗഡി മോഡി എന്ന് പരിപാടി സംഘടിപ്പിച്ചു അത്രേ.
അപ്പൊ ഈ വിദ്വാൻ മോഡി ട്രംപിനോട് പറഞ്ഞു, ഇന്ത്യയിലേക്ക് വാ, ഞാൻ നമസ്തേ ട്രംപ് എന്നൊരു പരിപാടി നടത്തുന്നുണ്ട്, ഗംഭീരായിരിക്കും, 1 കോടി പങ്കെടുക്കും. ഈ വിദ്വാൻ, ഇത് അരവട്ടല്ലേ, ഇയാൾക്ക് അറിയോ ആ ഗ്രൗണ്ടിൽ എത്ര പേര് കൊള്ളുമെന്നും അറിയില്ല, ഒന്നും അറിയില്ല. 1 കോടി ആൾക്കാരെന്നെ സ്വീകരിക്കാൻ എത്തുന്ന മോഡി പറഞ്ഞിട്ടുണ്ട്, നടന്ന് പ്ലെയിൻ കയറുമ്പോ പറയ, ഇവിടെ എത്തിയപ്പോ എവിടെ ചെന്ന, എവിടെയാ അറിയോ, അഹമ്മദാബാദില്, ഡൽഹിയിലല്ല, ഡൽഹിയിൽ 1 ലക്ഷം പേരെ കൊണ്ടുപോയാൻ മോഡിക്ക് പറ്റില്ല, അഹമ്മദാബാദിൽ 1 ലക്ഷം പറഞ്ഞിട്ട്, അല്ല 1 കോടി പറഞ്ഞിട്ട് ആകെ വന്ന 1 ലക്ഷം, പിന്നെ 0 കുറവല്ലേ ഉള്ളു, കുഴപ്പമില്ല. അത് മോഡി അങ്ങനെ പറയാനും പോയില്ല, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ട്രംപിനും ഇല്ല. പിന്നെ എന്താ, കുറെ ആയുധങ്ങളൊക്കെ അവിടെ കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ ആരെ വെടിയേക്കാനാ, നമ്മളെ കൊല്ലാനാ, അല്ലാതെ ശത്രുവിനെ വെടിയേക്കാനാണ് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ കണ്ടില്ലേ, ഇന്നലെയും മിനിഞ്ഞാന്നായിട്ട് വടക്ക് കിഴക്കൻ ഡൽഹിയിൽ എന്തൊക്കെയാ ഉണ്ടാവുന്നത്, എത്ര പാവങ്ങളെ കൊന്നത്, നല്ലൊരു പള്ളി കത്തിച്ചല്ലോ, ഞാൻ ചോദിക്കട്ടെ, സമരക്കാർ പള്ളി കത്തിക്കുമല്ലോ, അപ്പൊ ആരാ കത്തിച്ചേ, RSS കാര്. പിന്നെ RSS കാരോട് ഒറ്റ കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഞങ്ങളെ ദേശസ്നേഹം പഠിപ്പിക്കാനൊന്നും വരണ്ട, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു പേര് പറ RSS കാരനോട്. ആകെ പറയും വീര സവർക്കർ, എന്താ ചെയ്തത്, മാപ്പ് എഴുതി കൊടുത്ത് മുങ്ങി, അതാണ് വീര സവർക്കറുടെ മാഹാത്മ്യം. എന്നിട്ടോ ബാക്കി എന്താ ചെയ്തത്, ബ്രിട്ടീഷുകാരന് ഷൂണക്കാന്നു, അത് അന്നേ അവര് കുറച്ച് വിഷം വരട്ടി നടന്നാ മതിയായിരുന്നു കേട്ടോ, അന്നീ മാരണ ഉണ്ടാവുമായിരുന്നു അന്നേ തീർന്നേരെ, അതാണ് ഈ സാധനം. എന്നിട്ട് നമ്മളെ ദേശസ്നേഹം പഠിപ്പിക്കാൻ വരിക, ഇവർക്കൊക്കെ നാണല്ലേ ഇത് പറയാൻ, ദേശസ്നേഹം പറയാൻ, ഇത്രയും നാണം കെട്ട രീതിയിൽ ഒരു വിദ്വാൻ പറയുകയാണ്, ഒരു MP ഡൽഹി എന്ന് പറഞ്ഞില്ല കേട്ടോ, ഞങ്ങളുടെ സഭയിൽ പറഞ്ഞ വേരറിഞ്ഞേനെ, ഞങ്ങൾക്ക് ഭൂരിപക്ഷം അല്ലെങ്കിലും അത്യാവശ്യം കൈകാര്യം ചെയ്യാനൊക്കെയുള്ള കഴിവ് ഞങ്ങൾക്കൊക്കെ ഉണ്ട്. ഈ വിദ്വാൻ ബാംഗ്ലൂരിന്ന് പറയുകയാണ്, എന്താ അയേ ഗാന്ധിജി സമരം നയിച്ചിട്ടൊന്നുമല്ല സ്വാതന്ത്ര്യം കിട്ടിയത്, പിന്നെ എങ്ങനെയാ 200 വർഷം അങ്ങോട്ട് ഇന്ത്യ ഭരിച്ചപ്പോ ഇംഗ്ലീഷുകാരനാകെ മടുത്തു ഇന്ത്യ, എന്നാ പിന്നെ ഇവിടുന്ന് പോവാ, അങ്ങനെ പോയതാണ്. ഇങ്ങനെ വിവരം കെട്ട വർത്തമാനം പറയുന്നവര് ചില കേന്ദ്രമന്ത്രിമാര് പറഞ്ഞ് നമ്മളെയൊക്കെ വെടിവെച്ചു വിടണം. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇവിടെ നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇത് ഒരു 2nd സ്വാതന്ത്ര്യ സമരമാണ്. ആദ്യത്തെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഞാനും നിങ്ങളും ജനിച്ചിട്ടില്ല, ഇനി ജനിച്ചവരുണ്ടെങ്കിൽ തന്നെ അന്ന് ചെറിയ കുട്ടികളായിരിക്കും. എന്നാൽ 2nd സ്വാതന്ത്ര്യ സമരം നയിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. ഒരുപക്ഷെ ഒരുപാട് നമുക്ക് സഞ്ചരിക്കേണ്ടി വരും, ചിലപ്പോൾ ജയിൽവാസം അനുഭവിക്കേണ്ടി വരും, ചിലപ്പോൾ മർദ്ദനം സഹിക്കേണ്ടി വരും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇതേതെങ്കിലും ഒരു സമുദായത്തിനെതിരായിട്ട് മാത്രമല്ല, നാളെ ഇത് ആർക്ക് വേണമെങ്കിലും എതിരായിട്ട് പ്രയോഗിക്കാം. ഇപ്പൊ കണ്ടില്ലേ, മറ്റേ നിയമസഭകളിലും ലോകസഭയിലുമുള്ള ആംഗ്ലോ ഇന്ത്യൻ നോമിനേഷൻ റദ്ദാക്കി, ഇപ്പോ പട്ടികജാതി പട്ടികവർഗത്തിൽ പെട്ടവരുടെ റിസർവേഷൻ 10 വർഷം നീട്ടിയപ്പോ ആംഗ്ലോ ഇന്ത്യന്റെ പേരില്ല, ഞങ്ങൾ വെച്ച് എന്താ ഇല്ലാത്ത, നമ്മുടെ കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് പറയുകയാണ്, ആകെ 263 പേരെ ഇന്ത്യയിലുള്ളൂ, പെരുമ്പാവൂര് തന്നെയുണ്ട് 300 കുടുംബങ്ങൾ, എന്നിട്ടാണ് പറയുന്നത് ആകെ 263 പേരെ ഇന്ത്യയിലുള്ളൂ. അപ്പൊ അവരെ ശരിയാക്കി, നാളെ ആർക്കെതിരായിട്ടും പ്രയോഗിക്കാം. പൗരത്വ രജിസ്ട്രേഷനുമായി എൻ്റെ വീട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ MP എനിക്കെന്താ പേടിക്കാണ്. അപ്പോൾ പൗരത്വത്തിൻ്റെ ചോദ്യത്തിലേക്ക് കടന്നാൽ അതുവരെ സെൻസസിലെ വേറെ ചോദ്യമൊന്നുമില്ല, അച്ഛനാരാ അമ്മയാരാന്ന് ചോദിക്കില്ല, വീടിൻ്റെ വലിപ്പ് വീട് സ്വന്തമായിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ സെൻസസിന് ചോദിക്കൂ. പക്ഷെ പൗരത്വത്തിൻ്റെയിലേക്ക് കടന്നാൽ ചോദിക്കും അച്ഛനാരാ. ഞാൻ അഭിമാനത്തോടെ എൻ്റെ അച്ഛൻ്റെ പേര് പറയും. പിന്നെ അടുത്ത ചോദ്യം എന്താ, അച്ഛൻ ജനിച്ചത് ഇന്ത്യയിൽ തന്നെയാണോ? അപ്പം ഞാൻ പറയും എൻ്റെ അച്ഛൻ 4 തവണ മുഖ്യമന്ത്രിയായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു, MP ആയിരുന്നു, MLA, അതൊക്കെ ശരി, ഇങ്ങനെയൊക്കെ പലരും പൗരത്വ പട്ടികയിൽ കയറി കൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത് ഇന്ത്യയിലാണ് ജനിച്ചത് എന്നുള്ളതിന് തെളിവുണ്ടോ. അപ്പോൾ എന്നോട് ചോദിക്കും അച്ഛൻ എവിടെയാ ജനിച്ച സ്ഥലം എന്ന് പറയും. അപ്പോൾ ഞാൻ കണ്ണൂർ ജില്ലയിലെ ചെറക്കലാണ്, അവിടുത്തെ വില്ലേജ് ഓഫീസിൽ ചെന്നാൽ ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെ കിട്ടുമല്ലോ,
എവിടെ കിട്ടാൻ അദ്ദേഹം ജനിച്ചത് 1918 ബ്രിട്ടീഷുകാരൻ ഭരിക്കുമ്പോഴാണ്. ഞാൻ എനിക്ക് ഹാജരാക്കാൻ ഓർത്തിയില്ല. എന്നാ ഹാജരാക്കണം, 3 മാസം സമയം തരാം. എന്നിട്ട് എൻ്റെ പേരിൻ്റെ നേരെ എഴുതും. എന്ത് ഡി ഡി എന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുൾ. എന്ത് ഡൗട്ട്ഫുൾ? ഞാൻ ഇന്ത്യൻ പൗരനാണോന്ന്. ഞാൻ എൻ്റെ അച്ഛൻ്റെ പൗരത്വം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനും പൗരനല്ല. 3 മാസത്തിനുള്ളിൽ എൻ്റെ അച്ഛൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എനിക്ക് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ, മരിച്ചു അച്ഛന് കുഴപ്പമൊന്നുമില്ല, ഞാൻ പൗരത്വ പട്ടികയിൽ നിന്നും ഔട്ട്, അതോടെ പാർലമെന്റിൽ നിന്നും ഔട്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു മതത്തിനെതിരായിട്ട് മാത്രമല്ല, ഇത് നാളെ മോഡി എതിർക്കുന്ന ആർക്കെതിരായിട്ടും ഈ അസ്ത്രം പ്രയോഗിക്കാം. അതുകൊണ്ട് നമ്മളൊക്കെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് എല്ലാ ജാതി മതത്തിൽപ്പെട്ടവരും നമ്മൾ ഭാരത പൗരന്മാരാണ് എന്ന ആവേശത്തോടുകൂടെ പ്രവർത്തിക്കുകയും ഒടുവിൽ ഈ പൗരത്വ ഭേദഗതി അറബിക്കടലിൽ മുങ്ങുന്നവരെ നമുക്ക് വിശ്രമമില്ല, നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നീങ്ങുക. എൻ്റെ മുമ്പുള്ള സഹോദരിമാരോട് പറയണം, നിങ്ങൾ പേടിക്കൊന്നും വേണ്ടാട്ടെ, ഞങ്ങളൊക്കെ ഇല്ലേ, പിന്നെ എന്തിനാ ഭയം? എന്തിനാ ഒട്ടും പേടിക്കണ്ട, നമുക്കൊക്കെ ഒന്നിച്ചങ്ങ് നേരിടാം. ഹിറ്റ്ലർ പോലും പോയ വഴിക്ക് പുല്ല് മുളച്ചിട്ടില്ല, പിന്നെയാണ് ഒരു അമിത്ഷായും നമ്മുടെ നരേന്ദ്രമോദി. ഇന്നിപ്പോ ഇവിടെ നമ്മുടെ ഇതിൻ്റെ അടുത്ത് വരാൻ നോക്കിയതാ, ഇന്ന് ക്യാൻസൽ ചെയ്തു. അമിത്ഷാന്റെ പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ, ഇവിടത്തെ നിങ്ങളുടെ സമരവും പിന്നെ ഡൽഹിയിലത്തെ വെടിവെപ്പ് ഒക്കെ ആയപ്പോ മൂപ്പർക്കും ഡൽഹിയിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു മാറ്റം വരും, അധികം വിജയം നമ്മളോടൊപ്പമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമര ഭടന്മാരെ മുഴുവൻ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഭാരത്. നന്ദി. കെ മുരളീധരൻ എം പി.